Hello, hi, Namaskaram. 1921 പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിയതിനു ശേഷം രണ്ടാമതൊരു തിയേറ്ററിൽ പോയിരുന്നു കൊതുകടി കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സംഗീത തിയേറ്ററിലാണ് ഞാൻ സിനിമ കാണുന്നത്. H5 ഇരുന്നിട്ടാണ് കാണുന്നത്. അത്യാവശ്യം കൊതുക് ശല്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് സിനിമ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. കാരണം തിയേറ്ററിൽ ആളില്ലെങ്കിൽ പടം കാണിക്കില്ലല്ലോ. അപ്പോൾ ഒരു 10-15 പേരൊക്കെ കാണുമോ എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ഞാൻ തിയേറ്ററിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 9 മണിയായി, പക്ഷേ തിയേറ്റർ തുറന്നിട്ടില്ല. പുറത്തൊരു 5-6 പേര് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോ ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് തിയേറ്റർ സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് നേരത്തെ തുടങ്ങിയ ഷോ കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ആ ഷോ ഏകദേശം 9 മണിയോടടുത്ത് ജസ്റ്റ് 9 മണി ആവറായപ്പോഴേക്കും കഴിഞ്ഞു. ആളുകൾ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തിയേറ്റർ ഈ ആൾക്കാർ മുഴുവൻ ഇറങ്ങിപ്പോകുന്നു. കൂടുതലും കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെയാണ്. നമ്മുടെ മേജർ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാച്ച് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ബാക്കി അടുത്ത ഷോയ്ക്കുള്ള ആൾ കയറിയപ്പോൾ വീണ്ടും ഞാൻ ഞെട്ടി. തിയേറ്റർ നിറച്ച് ആളുകൾ ഇരുന്നിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അതെന്ത് കൊണ്ടായിരിക്കും? ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിലേക്ക് നോക്കിയാൽ അത്ര ഭീകരമായൊരു മാർക്കറ്റിംഗ് സംഭവം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. വലിയ താരങ്ങളില്ല. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിലേക്ക് അത്രയും ആളുകൾ കയറിയിട്ടുണ്ടാവുക? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടിയെന്നുള്ളത് നമുക്ക് അവസാനം പറയാം. സിനിമയുടെ വിഷ്വലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എനിക്കതൊരു കടുത്ത പരാജയമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഈ ദൂരദർശനിലേക്ക് പഴയ ഡോക്യുമെൻ്ററികൾ, പുതിയ ഡോക്യുമെൻ്ററികളല്ല, പഴയ ഡോക്യുമെൻ്ററികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ബ്ലർ ഔട്ടായി പോകുന്ന, ലൈറ്റ് കൂടിയിട്ട് വാഷ് ഔട്ടായി പോകുന്ന വിഷ്വൽസൊക്കെ വരുമല്ലോ. അതുപോലത്തെ വിഷ്വൽ സാധനങ്ങൾ, അതിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ, അവരുടെ പ്ലേസ്മെൻറ്റ് നമ്മൾ വിഷ്വലിൽ നോക്കുമ്പോൾ, ആ വിഷ്വൽ ഒരുക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ്, എല്ലാം കൊണ്ടും എനിക്കൊരു ബിലോ ആവറേജ് ലെവലിലാണ് ഫീൽ ചെയ്തത്. ശരിക്കും ഞാൻ ആ പഴയ സംഭവം ഏതോ യൂട്യൂബിൽ എടുത്തിരുന്ന് കാണുന്ന പോലെ. ഒന്നാമത് സംഗീതയുടെ സ്ക്രീൻ എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. നമ്മളൊരു ഹോളിൽ ഇരുന്നിട്ടൊരു സെമിനാർ പ്രസൻറ്റേഷൻ കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ കൂടെ ഒട്ടും രസമില്ലാത്ത വിഷ്വൽസ് ഇങ്ങനെ വന്നു പോകുന്നു. അതിൽ തന്നെ ഈ എഡിറ്റിംഗ് മികവിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. കാരണം ആക്ഷൻ പറയാൻ കാത്തിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അതായത് ആക്ഷൻ പറഞ്ഞു എന്നിട്ട് അവർ നടന്നു തുടങ്ങുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ 1-2 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഡ്രോൺ ഷോട്ട് പോലെയൊക്കെ കാണിച്ചിരിക്കുന്നത് ലിറ്ററലി വാഷ് ഔട്ടാണ്. അതായത് ആളുകൾ നടന്നു പോകുമ്പോൾ കൂടി വെളുത്ത് പുകഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിൽ. അത് എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെ വാഷ് ഔട്ടായി പോകുന്ന വിഷ്വൽസ് ആയിരുന്നു. കളറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോട്ടിൽ അത് പച്ചയാണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നീലയാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചോപ്പാവും. ഇതിങ്ങനെ മാറി മറിഞ്ഞും കളറിങ്ങും എല്ലാം കൊണ്ടും എനിക്കൊരു വളരെ ബിലോ ആവറേജ് ആയിട്ട് നിൽക്കുന്ന വിഷ്വൽ സൈഡാണ് ഫീൽ ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ഒക്കെ ആണെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ ആ പഴയ ദൂരദർശൻ ഡോക്യുമെൻ്ററികൾ ഇതിനേക്കാൾ മികച്ചതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ശബ്ദ മിശ്രണത്തിൽ പറയേണ്ടത് വെടിവെപ്പ് രംഗങ്ങളൊക്കെയാണ്. അതായത് കടുത്ത വെടിവെപ്പ് എന്ന് വിഷ്വലില്ല, പക്ഷേ സൗണ്ട് ഭയങ്കര വെടിവെപ്പാണ്. അതായത് മിഷ്യങ്ങണ്ണൊക്കെ വെച്ച് വെടിവെക്കുന്ന പോലെയാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ വിഷ്വലിൽ ഓരോ ആൾക്കാർ ആ തോക്ക് പൊക്കാൻ പെടാപ്പാട് വെട്ടുകൊണ്ട് വെടിവെക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. വാളുകൊണ്ടുള്ള വെട്ടും പരിപാടികളും അടിയിടിയൊക്കെ നടക്കുമ്പോൾ സൗണ്ട് വേറെ റേഞ്ചിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. വിഷ്വലിലൊന്നുമില്ല. അതായത് ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ എന്നൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടി ചേർത്തൊരു 40-50 പേരെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ കൂടെ നേരത്തെ വിഷ്വലിൻ്റെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയതാണ്, ബ്രിട്ടീഷ് സൈന്യത്തിനെ കാണിക്കുന്നുണ്ട്. കട്ട്, കോപ്പി, പേസ്റ്റ് എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചതാണ് ഈ ആളുകളുടെ ഓരോ നിരയും എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഗ്രീൻ മാറ്റൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ സ്കൂൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം മക്കളെ എന്ന് പറഞ്ഞാൽ അവർ രസമായിട്ട് ചെയ്യും. അതിനേക്കാൾ ശോകമായിട്ടാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കയ്യടിയുടെ സൗണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര കോമഡി ആയിപ്പോയി. പിന്നെ പറയേണ്ടത് പ്രകടനങ്ങളാണ്. ഒരുപാടൊന്നും പറയാനില്ല. കാരണം ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസ് കാത്തിരിക്കുന്നത് ഇവരുടെ പ്രകടനങ്ങളോ ഈ വിഷ്വലോ ഈ സൗണ്ടോ ഒന്നുമല്ല. അതിലെ ഡയലോഗുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന പൊളിറ്റിക്സ് എന്തുമാത്രമുണ്ട്. കാര്യം ഈ സിനിമയെ ഒരു റെഫറൻസ് സിനിമയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വരാം, പ്രകടനത്തിനെ കുറിച്ച് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ ആക്ഷൻ പറഞ്ഞിട്ട് ഞാൻ നടന്നു തുടങ്ങാമെന്ന് വിചാരിച്ചൊരു പാത്രമായിട്ട് നിൽക്കുന്നൊരു ചേച്ചിയുണ്ട്. ആക്ഷൻ തുടങ്ങുന്നു, ചേച്ചി നടക്കുന്നു, അപ്പോൾ എല്ലാവരും ഇളക്കി തുടങ്ങുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനുണ്ട്. ആൻഡ് ഈ വെടികൊണ്ട് മരിക്കുന്ന ആളുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച് കളഞ്ഞത്. ഒരു ബ്രിട്ടീഷുകാരന് വെടിയുണ്ട നെഞ്ചത്തേറ്റ് കഴിയുമ്പോൾ, ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ആൾക്ക് നെഞ്ചിൽ വെടിയുണ്ട ഏറ്റതിന് ശേഷം പുള്ളി ആത്മനിർവൃത്തി കൊള്ളുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ആത്മനിർവൃത്തിയുടെ വേറെ റേഞ്ചിലേക്ക് പോകുന്നു. അതുപോലെ തലയ്ക്ക് വെടികൊണ്ട ആൾ തലയിൽ കൈവച്ചിട്ട് വീഴുന്നു, വാള് വീശുന്നതിന് മുമ്പേ വെട്ടുകൊണ്ട ആളുകൾ മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലത്തെ അതികോമഡികളായിട്ടുള്ള ഒരുപാട് പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഓവറാക്കാൻ വേണ്ടി ഈ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളടക്കം ഇതൊന്ന് ഓവറാക്കി ഇതിനെ ഒരു തമാശയാക്കി മാറ്റുക. അതായത് ഈ സിനിമയിൽ കാണിക്കുന്ന പ്രധാന സംഭവങ്ങളിലെ മുസ്ലിം കഥാപാത്രങ്ങളെ പരമാവധി കോമഡിയാക്കി മാറ്റുക, അല്ലെങ്കിൽ പരമാവധി വെറുപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അവരുടെ പെർഫോമൻസിനുണ്ടായിരുന്നു. അത് ആ പെർഫോമൻസിൽ കാണാനുമുണ്ട്. ഒന്നെങ്കിൽ വൻ കോമഡിയാക്കി വെറുപ്പിക്കുക, അല്ലെങ്കിൽ വൻ സെൻറ്റിയും വൻ വീരം അങ്ങനത്തെ ഭാവങ്ങളൊക്കെ കാണിച്ച് വെറുപ്പിക്കുക. അങ്ങനെ ആ രീതിയിൽ പെർഫോമൻസുകൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. സിനിമ പ്രധാനമായും മലബാറിൽ നടന്ന ലഹളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ സ്വന്തം അധികാരത്തിന് വേണ്ടി, കൊള്ളയടിക്കുന്നതിന് വേണ്ടി, സ്ത്രീകളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി, മതപരിവർത്തനത്തിന് വേണ്ടി, ഒരു ഇസ്ലാമിക രാജ്യം രൂപീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കലാപം നടന്നിട്ടുള്ളത് എന്നും അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടുന്നില്ല എന്നും ആളുകളെ ബോധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും അവസാനം അതിലൊരു കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കപ്പെടുന്നയാൾ പറയുന്ന ഡയലോഗുണ്ട്, ഈ പുസ്തകങ്ങളുടെ ചരിത്രം മാത്രം പഠിച്ചാൽ പോരാ, അനുഭവങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. ഈ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിയോട് ചോദിക്കുന്ന പോലെയാണ്, രേഖയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദാ ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെ ഒരാൾ വന്നു നിന്ന് അയാൾ അനുഭവിച്ച കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്, ഒരു അടിയാനായിട്ടുള്ള ആൾ തമ്പ്രാട്ടിയെ കല്യാണം കഴിച്ചയാൾ എൻ്റെ തമ്പ്രാനായിരുന്നു ശരിക്കും ഈ നാട് നന്നായി ഭരിച്ചുകൊണ്ടിരുന്നത്, അവരായിരുന്നു വേണ്ടിയിരുന്നത് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് പോലെ. അതായത് മലബാറിലെ നല്ലവരും ദാനശീലരും സാമൂഹ്യ ബോധം കൊണ്ടിങ്ങനെ വൻ സംഭവമായിരുന്ന അടിയാൻ പറയുന്നത് എന്നെ മനുഷ്യനായി ആകെ കണ്ടിട്ടുള്ളത് എൻ്റെ തമ്പ്രാനാണെന്നാണ്. പക്ഷേ പുള്ളി വീടിൻ്റെ അകത്ത് കയറ്റൂല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളായിട്ടുള്ള മേൽജാതിക്കാരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ജന്മികൾ അവരെ ദ്രോഹിച്ചൊരു കലാപം എന്ന രീതിയിൽ മാത്രം ഇതിനെ നോക്കിക്കാണുക അല്ലെങ്കിൽ ആ രീതിയിൽ വരച്ച് കാണിക്കുക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ ഒരു തമാശയാക്കി മാറ്റി നിർത്തുക എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അത് സിനിമ എങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവർ നീട്ടി പരത്തി 3 മണിക്കൂർ കൊണ്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടു കഴിയുന്ന, ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത, മുൻ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ സീനിലും ഓരോ ഡയലോഗുകളിലും പറയുന്നുണ്ട്, മാപ്പിളമാർക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർ ബോധമില്ലാത്ത ആളുകളാണ്, അവിടെ സ്കൂളില്ല, വിദ്യാഭ്യാസമില്ല, മതം തലയിൽ കയറി ഭ്രാന്തായ ആളുകളാണ് എന്ന രീതിയിൽ. അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ നെഗറ്റീവായി അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണിത്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ ആയിരിക്കണം കേട്ടോ, നിങ്ങൾ അങ്ങനെ ആയിരിക്കണം കേട്ടോ എന്ന് മുസ്ലിമുകളോട് പറഞ്ഞു കൊടുക്കുന്ന മറ്റു ചില ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം ബ്രിട്ടീഷുകാരുടെ അടിയും ഇടിയും വെടിയും കൊണ്ട് മരിച്ചു പോകുന്ന കലാപവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി കണ്ണീർ പൊഴിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സിനിമ കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നിപ്പോയത് ബ്രിട്ടീഷുകാരോടാണ്, ബ്രിട്ടീഷ് പട്ടാളക്കാരോടാണ്. കാരണം ഈ പറയുന്ന പ്രശ്നം മുഴുവൻ നടക്കുമ്പോഴും 3 ബ്രിട്ടീഷുകാരുണ്ട്. അവരിങ്ങനെ ചുറ്റും കൂടി ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പട്ടാളം വന്നില്ലല്ലോ, പോലീസ് വന്നില്ലല്ലോ, പക്ഷേ ആകെ പ്രശ്നമായല്ലോ, നമ്മളിനി എന്ത് ചെയ്യും, ഈ മുസ്ലിങ്ങളെ കൊണ്ടൊരു രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ഈ 3 പേർക്ക് അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനൊരു കലാപം കുറച്ചും കൂടി ഒന്ന് ശക്തി പ്രാപിച്ചിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർ പണ്ടേ ഇന്ത്യ വിട്ട് പോയിരുന്നേനെന്നാണ്. പിന്നെ എടുത്ത് പറയണമെന്ന് തോന്നിയൊരു കാര്യം, ഈ ബോലോ തക്ബീറൊക്കെ വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, കാര്യം ഒരു കലാപമൊക്കെ ആയിട്ട് കുറേ പേരെ കൊല്ലാൻ പോവല്ലേ, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കൈവൊക്കെ പിടിച്ചിട്ട് അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, പക്ഷേ അവരുടെ വായിൽ നിന്നൊന്നും വരുന്നില്ല, സൗണ്ടിൽ ഫുള്ള് തക്ബീർ വിളികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സിനിമയിൽ കാണാനുണ്ട്. ആകെ മൊത്തത്തിൽ എന്നിലെ പ്രേക്ഷകന് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യാതെ ഞാൻ വന്നിരുന്നല്ലോ എന്ന് ആലോചിച്ച് പോയി ഇരുന്ന് കണ്ട 3 മണിക്കൂറുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചത്. ഇനി എന്തുകൊണ്ട് തിയേറ്റർ നിറഞ്ഞു എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ, ഈ സിനിമ ഇത്രയും പറയുന്ന ഈ വിഷ്വലും ഓഡിയോയും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എണീറ്റപ്പോൾ കുറേ ആളുകൾ ഫുൾ കയ്യടിയായിരുന്നു. കാരണം അവർ പറയാൻ ആഗ്രഹിച്ച, അവർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ, കുറേ നെറേറ്റീവുകൾ ഈ സിനിമയിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമ എങ്ങനെ ഉണ്ടായെന്നൊക്കെ ഉള്ളത് കുറേ ആളുകൾക്കെങ്കിലും അറിയായിരിക്കും. സോഷ്യൽ മീഡിയയിൽ രാമസിംഹൻ എന്ന സംവിധായകൻ, ഞാൻ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരാണ് ഇപ്പോഴും സംവിധായകൻ്റെ പേരിൽ കിടക്കുന്നത്. എന്തായാലും അലി അക്ബർ രാമസിംഹനായി പേര് മാറ്റിയതിന് ശേഷം ഇങ്ങനൊരു വിഷയത്തിൽ ഞാനൊരു സിനിമ എടുക്കാൻ പോകുന്നു, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പണം അയച്ചു തരണമെന്ന് പറയുന്നു. കുറേ ആളുകൾ പണം അയച്ചു കൊടുക്കുന്നു, ആ പണം വെച്ച് അദ്ദേഹം സിനിമ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഫണ്ട് അയച്ചു കൊടുത്തിട്ടുള്ള ആളുകളുണ്ടാവല്ലോ, അതായത് ഈ ഒരു നരേറ്റീവിന് വേണ്ടി പണം മുടക്കിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. ആ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഉദ്ദേശം അവർക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിനിമ കിട്ടി അല്ലെങ്കിൽ സിനിമ കണ്ടു എന്നുള്ള ഒരു സന്തോഷത്തിൽ കൈയടിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനിടയ്ക്ക് കുറച്ച് ഫാമിലീസ് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിലിരുന്നത് ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നു, മറിഞ്ഞു നോക്കുന്നു, അവിടെ ഇരുന്നു പെട്ടുപോയല്ലോ എന്നുള്ള അവസ്ഥയിലൊക്കെ നിൽക്കുന്നു. അങ്ങനെ കുട്ടികളെ കൊണ്ടുപോലും ഇത്തരം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ കൈയ്യടികളുണ്ടായിരുന്നു. ആസ് എ മൂവി ആ സിനിമയെ നോക്കി കാണുമ്പോൾ എന്നിലെ പ്രേക്ഷകൻ ഇനി കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സിനിമയാണ് 1921 പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.